സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഹിമാചൽ പ്രദേശ് കോൺഗ്രസിൽ തമ്മിലടി. സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയ രാഹുലും പ്രിയങ്കയും അപമാനിച്ചെന്ന് പ്രതിഭ സിംഗിന്റെ ആരോപണം. രാഹുൽ കൂടിക്കാഴ്ചയ്ക്ക് പോലും അനുമതി നൽകിയില്ലെന്നും പ്രതിഭ സിംഗ്. ഹിമാചലിൽ മുഖ്യമന്ത്രിയായി സുഖ്വീന്ദർ സിംഗ് സുഖുവും ഉപമുഖ്യമന്ത്രിയായി മുകേഷ് അഗ്നിഹോത്രിയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗൂഗിൾ പി ആർ ചേരുന്നു. വിവരങ്ങൾ നൽകാൻ ഗൂഗിൾ അധികാരമേറ്റിട്ട് നിമിഷങ്ങൾ പോലും കടന്നില്ല. അതിനു മുമ്പ് തമ്മിലടി രൂക്ഷമായിരിക്കുന്നുവെന്ന് വേണം പറയാം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലും ഇത് പ്രകടമായിരുന്നു. എന്തൊക്കെയാണ് പ്രതിഭ സിംഗിന്റെ ആരോപണങ്ങൾ? പുതിയ വർത്തമാനം അനു, നിലവിൽ ഹിമാചൽ പ്രദേശിൽ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചതിന് ശേഷം തന്നെ കോൺഗ്രസിനുള്ളിൽ വലിയ ചേരിപ്പോര് പ്രകടമായിരുന്നു. പ്രത്യേകിച്ച് നേതാക്കളും പ്രവർത്തകരും വിവിധ ചേരികളായി നിന്നുകൊണ്ട് വലിയ ചേരിപ്പോരുകൾ അല്ലെങ്കിൽ പരസ്പര പോരുകൾ നടത്തുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങ് അടിയന്തിരമായി തന്നെ നടത്താൻ ദേശീയ നേതൃത്വം നിർദ്ദേശിക്കുകയും അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് സുഖ്വീന്ദർ സിംഗ് സുഖുവും ഉപമുഖ്യമന്ത്രിയായിട്ട് മുകേഷ് അഗ്നിഹോത്രിയും സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ ചടങ്ങിൽ വെച്ച് പോലും നേതാക്കൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ പ്രകടമായി എന്നതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നിലവിൽ കോൺഗ്രസിൻ്റെ PCC അധ്യക്ഷനായിട്ടുള്ള ഹിമാചലിലെ PCC അധ്യക്ഷയായിട്ടുള്ള പ്രതിഭ സിംഗ് ആണ് ചില ആരോപണങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് പ്രതിഭ സിംഗ് ഈ ഘട്ടത്തിൽ തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യമാണ്, വേണമെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. അത്തരത്തിലൊരു നേതാവ് വീണ്ടും വിവാദങ്ങളും അല്ലെങ്കിൽ വിവാദ പരാമർശങ്ങളുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വെച്ചുകൊണ്ട് തനിക്ക് അപമാനം നേരിടുന്നു, പ്രത്യേകിച്ച് ദേശീയ നേതാക്കളായിട്ടുള്ള രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും ഭാഗത്തു നിന്നും അവഗണിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടായി എന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ ചടങ്ങിന് ശേഷം രാഹുലിനെ പ്രതിഭ സിംഗ് അവരുടെ വസതിയിലേക്ക്, ഔദ്യോഗിക വസതിയിലേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ഈ ഒരു ക്ഷണം നിരാകരിച്ചുകൊണ്ട് അവരെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്നതാണ് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്ന വാർത്ത. ഇത് പ്രതിഭ സിംഗിനെ വളരെ വലിയ അപമാനമായി മാറിയിട്ടുണ്ട് എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. മാത്രമല്ല പ്രതിഭ സിംഗ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രി വീർഭദ്ര സിംഗിൻ്റെ ഭാര്യ കൂടിയാണ്. അപ്പോൾ രാഹുൽ അപമാനിച്ചത് വീർഭദ്ര സിംഗിൻ്റെ കുടുംബത്തെയാണ് എന്ന തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഹുലിൻ്റെ ഈ ഒരു പ്രവൃത്തിയെ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം പ്രവർത്തകർ പോലും എതിർത്ത് പറയുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. പ്രത്യേകിച്ച് കോൺഗ്രസിലെ നിരവധി പ്രവർത്തകരും അതോടൊപ്പം തന്നെ നിരവധി നേതാക്കളും പ്രതിഭ സിംഗിന് അനുകൂലമായിട്ട് നേരത്തെ തന്നെ നിലപാട് സ്വീകരിച്ചിരുന്നു. പ്രതിഭ തങ്ങളുടെ മുഖ്യമന്ത്രിയായി എത്തണമെന്ന നിലപാടുമായിട്ട് വളരെ നാടകീയമായ രംഗങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിമാചൽ പ്രദേശിൽ കണ്ടതാണ്. അതായത് ACC നേതാക്കളെ പോലും വഴിയിൽ തടഞ്ഞുകൊണ്ട് പ്രതിഭയ്ക്ക് അനുകൂലമായിട്ട് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച, ACC ആസ്ഥാനത്ത് പ്രവർത്തകർ ഒത്തുകൂടി പ്രതിഭയ്ക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയൊക്കെ തന്നെ കണ്ടതാണ്. അതേ പ്രവർത്തകർ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രവർത്തനത്തിനെതിരെ അല്ലെങ്കിൽ ആ പ്രതിഭയുടെ ക്ഷണം നിരാകരിച്ച രാഹുലിൻ്റെ നിലപാടിനെതിരെയും ഇപ്പോൾ വിമർശനങ്ങളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഹിമാചലിൽ അല്ലെങ്കിൽ ഹിമാചലിലും കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ എളുപ്പമല്ല അല്ലെങ്കിൽ സുഗമമല്ല എന്ന് തന്നെയാണ്. പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ തന്നെ കടുത്ത വിഭാഗീയത നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രകടമായതാണ്. അത് കൂടുതൽ രൂക്ഷമായി മാറുന്നു എന്ന് തന്നെയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. നേരത്തെ പ്രതിഭ തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് വാശി പിടിച്ചപ്പോൾ ഹൈക്കമാൻഡിന് ആ ഒരു തീരുമാനത്തിൻ്റെ അല്ലെങ്കിൽ അന്തിമ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം സംസ്ഥാന നേതൃത്വം വെച്ചൊഴിഞ്ഞു. തുടർന്ന് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സുഖ്വീന്ദർ മുഖ്യമന്ത്രിയായിട്ടും ഒപ്പം മുകേഷ് അഗ്നിഹോത്രി ഉപമുഖ്യമന്ത്രിയായിട്ടും മാറുകയുണ്ടായത്. ആദ്യഘട്ടത്തിൽ പ്രതിഭ സിംഗിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകാതിരിക്കുന്നതിന് വേണ്ടി പകരം പ്രതിഭയുടെ മകൻ വിക്രമാദിത്യ സിംഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകി പ്രതിഭയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് നടത്തിയിരുന്നു. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ തീരുമാനപ്രകാരം ഉപമുഖ്യമന്ത്രി സ്ഥാനം വിക്രമാദിത്യ സിംഗിന് നൽകിയില്ല. പ്രതിഭയുടെ കുടുംബത്തെ പാടെ അവഗണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ, അവർ ചോദിച്ച ആവശ്യങ്ങളെ പാടെ അവഗണിക്കുന്ന നിലപാടാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രതിഭയുടെ തുടർ നീക്കങ്ങൾ ഏത് വിധത്തിലായിരിക്കുമെന്ന് ശ്രദ്ധയോടെ കൂടി തന്നെ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഒരു വിമത നീക്കത്തിനൊക്കെ തന്നെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇനിയൊരു അത്തരത്തിലൊരു വിമത നീക്കം ഉണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസിനത് താങ്ങാവുന്നതിലും അതീതമാണ്. പ്രത്യേകിച്ച് മറ്റു പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനത് വലിയ പാഠമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
ഇപ്പോൾ അല്ലെങ്കിൽ ഏറെ നാളുകൾക്ക് ശേഷം തിരിച്ചുപിടിച്ച ഒരു സംസ്ഥാനം കൂടിയാണ് ഹിമാചൽ പ്രദേശ് നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ഇപ്പോൾ കയ്യിലുള്ളത് ഒപ്പം ഒരു വിമത നീക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് സംസ്ഥാനത്ത് എന്നല്ല ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ വലിയ തിരിച്ചടിയായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ കാര്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസ്സിന് അറിയാവുന്നതാണ് എന്തായാലും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഏത് വിധത്തിലായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ അതായത് പ്രതിഭയെയും കുടുംബത്തെയും അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് വിധത്തിലുള്ള നീക്കങ്ങളായിരിക്കും അവർ സ്വീകരിക്കുക എന്നുള്ള കാര്യവും നോക്കിക്കാണേണ്ടതാണ് അതോടൊപ്പം തന്നെ ഏറെ ശ്രദ്ധേയമായിട്ട് പ്രതിഭയുടെ നീക്കങ്ങളാണ് അല്ലെങ്കിൽ തങ്ങളെ അവഗണിക്കുന്ന ഈ ഒരു പാർട്ടി നേതൃത്വത്തോട് എന്ത് നിലപാടാണ് പ്രതിഭയും കുടുംബവും സ്വീകരിക്കുക എന്നുള്ള കാഴ്ചയാണ് ഇനി കണ്ടറിയേണ്ടത് അതോടൊപ്പം തന്നെ പ്രതിഭയ്ക്കൊപ്പം നിലവിൽ നിരവധി എം എൽ എമാരും നിരവധി പ്രവർത്തകരും ഉണ്ട് എന്നുള്ളതാണ് ഹിമാചൽ പ്രദേശിൽ എന്തായാലും രാഷ്ട്രീയ നാടകങ്ങൾ കൂടുതൽ ശക്തമാകുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്.